ബർത്ത്ഡേ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ പോവാണ്. കുരിയ കുരിയനുണ്ട്, നമ്മുടെ നിഷാദുണ്ട്, കുറച്ചുപേരുണ്ട്. അവരൊക്കെ ജോലിയിലായിട്ട് വന്നില്ല, കാരണം അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവരാരും വന്നില്ല. ഓക്കെ, അപ്പം ബർത്ത്ഡേ കുറിച്ച് നമ്മുടെ അനു ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഞാനുണ്ട് അനു ചോദിച്ചു, ഞാൻ ഇവര് പറയുന്നത് ഞാൻ എല്ലാ വീടുകളിലും പോയി ഭയങ്കര വൈബാക്കുന്നു, ഭയങ്കര ടാസ്ക് കൊടുക്കുന്നു എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ ഇവർക്ക് ഇവരെനിക്കൊരു വയറും ബലൂണും എന്റെ വയറും ഒരേപോലെ ആയതുകൊണ്ട് ഞാൻ ബലൂൺ ഇങ്ങനെ പിടിക്കാം. ഓക്കെ, അപ്പം പറയാം. എന്തോ അനുവിന് എന്താ അറിയില്ലേ, പറ ചോദിച്ചു. അനു ഇങ്ങനെ പറഞ്ഞല്ലോ ബർത്ത്ഡേ കുറിച്ച് എന്തൊക്കെ പറയണമെന്ന് പറഞ്ഞു. എന്താ എല്ലാവർക്കും കൊച്ചിലെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഗിഫ്റ്റ് കിട്ടണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബർത്ത്ഡേ, എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് ബർത്ത്ഡേ ഇല്ലായിരുന്നു. കാരണം ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചില്ല. സത്യമായിട്ട് പറയാട്ടോ, എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഏറ്റവും നല്ല എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഓർമ്മയിൽ എന്റെ നിൽക്കുന്ന ബർത്ത്ഡേ എനിക്ക് ഓഫീസായിക്കോ 2013 എനിക്ക് ബർത്ത്ഡേ. ഞാൻ ആദ്യമായിട്ട് എനിക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ സർപ്രൈസ് തരുന്നതും അങ്ങനെയൊക്കെ എനിക്കൊരു ബർത്ത്ഡേ ആവശ്യം. അതിന് മുമ്പുള്ള എനിക്ക് ബർത്ത്ഡേ ഒന്നുമില്ല, കാരണം നമ്മളൊന്നും ഒന്നുമില്ലായിരുന്നു, ഒന്നും അല്ലായിരുന്ന സമയത്ത് നമുക്ക് എന്തൊന്നും ബർത്ത്ഡേ. നമുക്ക് പിന്നെ എല്ലാവരും കുറെ ഫ്രണ്ട്സും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരൊക്കെ വന്നപ്പോഴാണ് ഇത് ആഘോഷിക്കാനും വിഷ് ചെയ്യാനൊക്കെ ആളായത്. നമ്മൾ സീറോ ആയിട്ട് നടന്ന കാലത്ത് നമ്മുടെ അപ്പനും അമ്മയും ഒരു പക്ഷേ ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ് അല്ലെ പള്ളിയിൽ പറയും, ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ പറയും. അതല്ലാതെ നമുക്ക് ബർത്ത്ഡേ ഒന്നുമില്ല. അപ്പം അങ്ങനെയാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട്. ഇത് നിഷാദാണ്, ഇവന് ഗൈസ്, ഇത് നമ്മുടെ ഒരു ഡിസൈനറല്ല, പുതിയ പയ്യൻ, നല്ല പയ്യന, സ്നേഹമുള്ളവരാണ്. പക്ഷെ ഇവന്റെ സ്നേഹം ഒരാൾക്ക് വേണ്ടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ സ്നേഹം പങ്കിടുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ കേട്ടോ, ഒരാൾക്ക് ശ്രദ്ധിച്ചോളാം, ഇവർ എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്ന ആളാണ്. ഈ ബലൂൺ കിട്ടിയ ഞാൻ ആദ്യം, എനിക്ക് ഒരു ബലൂൺ എന്റെ കിട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യം ബലൂൺ ഇങ്ങനെ എടുത്തു നോക്കും, ഇതെന്റെ അത് ഊതി വീർപ്പിക്കാൻ നോക്കും. അതാണ് വീർപ്പിച്ച ബലൂണാണ്. ഈ ഇതാണ് ഇംപൾസിനെ കുറിച്ച് പറഞ്ഞത്, ഇംഗ്ലീഷ് മീഡിയം അടുത്തൊരു ജോയിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഒരു ബലൂണും ഒരു സേഫ്റ്റി പിന്നും സാറിന്റെ കൈ കിട്ടുന്നു. സാറിന് ആദ്യം എന്താ തോന്നുന്നത്? ബലൂണ് സേഫ്റ്റി പിന്നെ നമ്മൾ ആദ്യം എല്ലാവരും ഇങ്ങനെ പൊട്ടിക്കാൻ ശ്രമിക്കും. പറയാം ഞാൻ ഒരു കാര്യഗൗരവമായ രീതിയിൽ ആരും കടിച്ച ബാക്കിയിൽ നിങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു. നമ്മുടെ ഓഫീസിലെ ഒരു വസ്തുവാണ്, ടാസ്ക് പറഞ്ഞുതരാം. ഇത് സാറിനുള്ള ക്ലൂ ക്ലൂസ് ആണ്. സാറിന് ഓരോ ക്ലൂ സാറ് കണ്ടുപിടിക്കണം. ഇതെന്റെ ഒരു കാര്യത്തിനെ പറ്റി സൂചിപ്പിക്കുന്നു. അതെന്താ? ആരോ കടിച്ച ഒന്ന് ആരോ കടിച്ച ബാക്കി ഞാൻ കുടിച്ച ഗ്ലാസ് ആണോ? ആരോ കടിച്ച ബാക്കി നിങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു. എന്ത് വയറുള്ള ആരോ കടിച്ച ബാക്കി ആരോ കടിച്ച നിങ്ങൾ എന്നെ ഉപയോഗിക്കുന്നതോ? കേക്ക് ഒരു വേട് പറയാ ക്ലൂ ഫോണിലോട്ട് ശ്രദ്ധിച്ചേ സാറ്, ആരോ കടിച്ച ബാക്കിയിൽ നിങ്ങൾ എന്നെ ഉപയോഗിക്കും. ആപ്പിള് ഒന്നും കാര്യമില്ല, എനിക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ല. അതായത് ഇതൊരു ക്ലൂ ആണ്, ഈ ക്ലൂ തപ്പി ചെല്ലുന്നിടത്ത് അടുത്ത ക്ലൂ ഉണ്ട്. ഇങ്ങനെ ക്ലൂ തപ്പി തപ്പി ഒരു പേപ്പർ ഉണ്ട് ആരാണ്ട് കടിച്ചതിന്റെ ബാക്കി ആപ്പിള് കണ്ടുപിടിക്കാൻ. നമ്മൾ എന്താ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ. തീർച്ചയായിട്ടും ബുദ്ധിയില്ലാത്ത രണ്ടാം ബർത്ത്ഡേ ആയിട്ട് 10,000 രൂപയുടെ ഫുഡും മേടിച്ചടിച്ചിട്ട് ഒരു പേപ്പർ തുണ്ട് പേപ്പർ എഴുതിക്കൊണ്ട് വന്നിരിക്കും.
ഇതൊരു ക്ലൂ ആണ്. ഈ ക്ലൂ വെച്ചിട്ട് അടുത്ത സ്ഥലത്ത് ഞാൻ വിചാരിച്ച് ഭയങ്കര ബുദ്ധി, ഞാൻ പ്രതീക്ഷ പറഞ്ഞു. നീ അല്ല പറഞ്ഞു ഇവർക്ക് ബുദ്ധി ഇല്ലെന്ന്? തീരെ ഇല്ല, ഭയങ്കര ബുദ്ധിയാണ്. ഇതിനൊക്കെ എന്നോ സാധനം പറയും, ഭയങ്കര ബുദ്ധിയാണ്. ആ തപ്പി എടുക്കണം, തപ്പി എടുക്കണം. എവിടാന്ന് വെച്ചാ അതൊക്കെ എങ്ങനെയാലും കണ്ടുപിടിക്കുക, അതെങ്ങനെയാലും കണ്ടുപിടിക്കണം. സിസ്റ്റത്തിനകത്തില്ല, പുറത്താണ്, പുറത്താണ്. പുറത്താണ്, അതെ, അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഓ മൈ ഗോഡ്, സാറിന്റെ ലോകം നിറയെ പുഞ്ചിരിയിൽ ഒപ്പിയെടുക്കുവാൻ ഞാൻ സഹായിച്ചിട്ടുണ്ട്. വാട്ട് എ ഗ്രേറ്റ് വേർഡ്സ്. ആരെഴുതിയാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. തപ്പി പോകണം, ഇനി ഇനി സഹായിക്കില്ല. ലോകം നിറയെ പുഞ്ചിരി ഒപ്പിയെടുക്കുവാൻ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ആലോചിക്കാം. ഇവിടാണ് നമ്മുടെ ക്യാമറ വെക്കുന്ന സ്ഥലം. വീണ്ടും സർപ്രൈസ്. ഉയർച്ചയിലും താഴ്ചയിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. കൂടെ എന്ന് യഥാസ്ഥാനത്താക്കുന്നു. ഇനി ഇംഗ്ലീഷ് മനസ്സിലാണത്. ഉയർച്ചയിലും താഴ്ചയിലും ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് യഥാസ്ഥാനത്താക്കുന്നു. തീർച്ചയായും തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് യഥാസ്ഥാനത്താക്കുന്നു. എന്നെ കൂടുതൽ ആക്കുന്നത് ആരാ? ആരാണ് അല്ല, എന്റെ കുടുംബമാണ്. ഓഫീസിന് പുറത്തുള്ള വണ്ടിയാണോ? നമ്മുടെ ലിഫ്റ്റ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കുന്ന സംഭവം എന്റെ അടുത്ത ക്ലൂ എന്ന് പറയുന്നത് ലിഫ്റ്റിലാണ്. ഞാൻ നിങ്ങളുടെ കാവൽക്കാരൻ. Okay, come down, down, down. Come down. Come down, dear. Right, Jaya? I'm coming. ഇത് എന്താണ് കൊള്ളാൻ പരിപാടി? ശരിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ എന്റെ ഇനി വർക്കിന് കൊണ്ടുവന്നോ. ഇതുപോലെ സർപ്രൈസ് കൊടുക്കാം. ഓ ഗ്രേറ്റ്, ഗ്രേറ്റ്.
എവിടെ കവൽക്കാരനായി റോയിച്ചായൽ റോയിച്ചാണ് തപ്പിപ്പിടിക്കലാണ് സംഭവം എന്താണ് ഇതൊരു ക്യാമറ പിടിപ്പിക്കട്ടെ നമ്മുടെ ഓഫീസിലെ പുതിയ മെമ്പർ മാർട്ടിൻ ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പ്രത്യേകം നന്ദി വീണ്ടും വീണ്ടും ഇതുവരെയും പരിപാടി ചീറ്റാത് സക്സസ് ആയിട്ടുണ്ട് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ഗൈസ് ഇതന്നെ എങ്ങനെയാണെന്ന് അറിയില്ല ഗൈസ് ഇവർ രണ്ടുപേരും ഇതിന്റെ പിന്നിൽ ഇന്നിത് സക്സസ് ആവണെ ഇന്ന് സക്സസ് ആവണെ നാളെ ഫുൾ അണ്ണാച്ചിയുടെ ഇന്ന് പരിപ്പോടെയും ചായ ജസ്റ്റിൻ എന്നിട്ട് പോയോ ചേച്ചി നാലു പോട്ട് 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 നമ്മളൊത്തിരി ആഗ്രഹിച്ച് സന്തോഷത്തോടെ വരവേറ്റവരാണ് ടിങ് 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 ഇതാണ് നമ്മുടെ ഓഫീസിലെ പുതിയ ആള് ആണ് ആണെങ്കിൽ ആണ് ആണെങ്കിലാണ് തപ്പ് ഒരു തരം ആണെങ്കിലാണ് രണ്ടു തരം മൂന്ന് തരം എന്റെ കണ്ണാടി മറ്റേ തലപ്പോലെ എന്നെ കൊണ്ട് നിങ്ങൾ പണി തരുമോ ശരിക്കും നമുക്കിട്ടൊരു പണിയാണോ കണ്ടുപിടിച്ചു ഞാനല്ലേ നിങ്ങളില്ല ചായ കൂടി മുട്ടും ഓ അൺബിലീവബിൾ മൈ ഡിയർ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ചായ കൂടി മുട്ടും കെറ്റില് തപ്പിക്കോ ആയിരിക്കാം പറയില്ല അതല്ല അവിടെ ഇവിടെ ഇവിടെ അല്ല അപ്പുറത്ത് ഗ്ലാസ് തേയിലപ്പൊടി പഞ്ചസാര തപ്പിക്കോ നോക്കിയോ ഞങ്ങൾ പറയില്ല ഇതൊക്കെ പഴയതാ എല്ലാരും കൂടെ നൈസായിട്ട് പണി വന്നില്ലേ ഇരിക്കാൻ സമയം കിട്ടാത്ത സ്ഥലം ഇരിക്കാൻ ഏറ്റവും
ഒന്നില്ല എന്റെ ഫോട്ടോ അല്ല ഫാമിലി ഫോട്ടോ പിന്നെ 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 ഇത് രണ്ടും ആയിരിക്കും അല്ലേ എന്റെ ഫോട്ടോ ആയിരിക്കും എന്റെ ബർത്ത്ഡേ ആകുമ്പോ എപ്പോഴും എന്റെ ഫോട്ടോ ആയിരിക്കുമല്ലോ ഒരു കുഴപ്പമില്ല ഭയങ്കര സന്തോഷം ഇത് പിന്നെ ഇത്രയും നേരം ഓടിച്ചാൽ ഞാൻ വേറെ പണി ടാസ്ക് എന്നൊക്കെ പറഞ്ഞു എന്നെ താഴെ അഞ്ചു നാല് നിലയുടെ താഴെ എന്നെ ഇറക്കി സെക്യൂരിറ്റി ചാർട്ടിൽ എടുത്തു പോയി എന്നെ കൊണ്ട് അത് മേടിപ്പിച്ചു ഇവിടെ സകലമാന കമ്പ്യൂട്ടറിൽ തുളപ്പിച്ചു പുതിയ ചെയറും ഇല്ല അതിന്റെ അടിയിൽ കയറ്റി നിങ്ങളിത് കാണുക നമ്മളിത് സൂപ്പർ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു അപ്പൊ താങ്ക്സ് ശരിക്കും അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് അല്ലേ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവം ഇവരെന്നെ ഉച്ചകൊട്ടി ഇങ്ങനെ പിടിച്ചുപിടിക്കുന്നു ശരിക്കും ഇത്രയും അടുത്തായിട്ട് ജിമ്മി പോകുന്നതിന് മുമ്പ് ഓടിയിട്ടുള്ളൂ പിന്നെ ഓടിയത് ഇപ്പോഴാണ് എന്നാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പലപ്പോഴും നമ്മുടെ കല്യാണകുടികളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നമ്മൾ ചെയ്യുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യാറില്ല അത് നമ്മളിങ്ങനെ ലീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും എൻജോയ് ചെയ്യും പക്ഷെ ഇപ്പം നമ്മൾ ക്യാമറയുടെ മുമ്പിൽ നമുക്കിങ്ങനെ ഒരു ടാസ്ക് വന്നപ്പം അതെങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് രസകരമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ സഹപ്രവർത്തകർ അവരോടൊപ്പം വർക്ക് ചെയ്ത ഞാനും വളരെ സന്തോഷകരമായ രീതിയിൽ എൻ്റെ ബർത്ത്ഡേ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഉപകാരം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ചേർത്ത് വെക്കുന്നു എല്ലാവരോടും ഒപ്പം താങ്ക് യു സോ മച്ച് കട്ടി ഇതാണോ എൻ്റെ പരിപാടി നീയുണ്ടോ എല്ലാവരും ഉണ്ടോ ഒറ്റ അടിയിൽ എന്നെ ഓട്ടം ഓടിച്ചു ഇത് എന്റെ ഒരു 30-ാമത്തെ വയസ്സുള്ള ഫോട്ടോ കേട്ടോ പിന്നെ 4 വർഷം കൂടെ ആയി ഇത്ര മാറ്റം താങ്ക് യു അപ്പൊ എല്ലാവർക്കും നന്ദി.